കൊണ്ടോട്ടിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. വിൽപ്പനക്കായി കൊണ്ടുവന്ന 20 പാക്കറ്റ് ബ്രൗൺ ഷുഗറുമായി കുഴിമണ്ണ സ്വദേശി അറസ്റ്റിലായി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്. 20 പാക്കറ്റ് ബ്രൗൺ ഷുഗറുമായി കൊണ്ടോട്ടി കവിത തിയേറ്ററിന് സമീപത്ത് വെച്ച് കുഴിമണ്ണ സ്വദേശി ചെറുപറമ്പ് കടക്കോട്ടിരി ഷംസുദ്ദീൻ എന്ന പപ്പടം ഷംസുവിനെയാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി SI വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടിയത്. ബ്രൗൺ ഷുഗർ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിലും മറ്റും കൂടുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്ന ആളുകളെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രതിയെ 2 വർഷം മുമ്പ് 22 കിലോ കഞ്ചാവുമായി മലപ്പുറം എക്സൈസ് പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ബ്രൗൺ ഷുഗർ വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ ജില്ലയിലെ മയക്കുമരുന്ന് മാഫിയകളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ 14 കിലോ കഞ്ചാവും 100 പാക്കറ്റ് ബ്രൗൺ ഷുഗറും മയക്കു ഗുളികകളുമായി അന്യസംസ്ഥാന തൊഴിലാളിയടക്കം 5 പേരെയാണ് ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീമിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് സെൽ DYSP PP ഷംസ്, മലപ്പുറം DYSP ജലീൽ തോട്ടത്തിൽ എന്നിവരുടെ നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടി CI NB ഷൈജു, SI വിനോദ് വലിയാറ്റൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളായ സത്യനാഥൻ മന്നാട്, അബ്ദുൽ അസീസ്, ശശി കുണ്ടറക്കാട്, ഉണ്ണികൃഷ്ണൻ മാരാത്, പി സഞ്ജീവ്, കൊണ്ടോട്ടി സ്റ്റേഷനിലെ ASI മോഹൻദാസ്, CPO സജീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്.